നമസ്കാരം. കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ പത്തനംതിട്ട സ്വദേശികളായ നാല് പേരാണ് മരിച്ചത്. പത്തനംതിട്ട തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് ഉമ്മൻ, വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായർ, പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ്, കൂന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ് എന്നിവരാണ് മരിച്ച പത്തനംതിട്ട സ്വദേശികൾ. ഇതിൽ മുരളീധരൻ നായരുടെ മരണവാർത്ത ഇതുവരെ ഭാര്യയെ അറിയിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. എങ്ങനെ ഇക്കാര്യം ഭാര്യയെ അറിയിക്കും എന്ന വിഷമത്തിലാണ് അയൽവാസികളും ബന്ധുക്കളും. അദ്ദേഹത്തിൻ്റെ ബന്ധു പറയുന്നത് ഇങ്ങനെയാണ്, 32 വർഷമായി അദ്ദേഹം വിദേശത്തായിരുന്നു. മരണവിവരം ഭാര്യയോട് പറഞ്ഞിട്ടില്ല. അപകടം സംഭവിച്ചു എന്നല്ലാതെ മരണപ്പെട്ടു എന്ന കാര്യം അറിയിച്ചിട്ടില്ല. 20 February ഏറ്റവും ഒടുവിൽ വന്നുപോയത്. ഒരു മകനും ഒരു മകളുമുണ്ട്. മകൻ പഞ്ചാബിലാണ്. വിവരമറിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. മകളെ റാന്നിയിലാണ് കെട്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രമുഖ മലയാളി വ്യവസായിയായ KG എബ്രഹാമിൻ്റെ ഉടമസ്ഥതയിലുള്ള NBTC എന്ന കമ്പനിയിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ക്യാമ്പിലായിരുന്നു സംഭവം. കെട്ടിടത്തിലെ തീ പൂർണ്ണമായും അണഞ്ഞിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെയാണ് മംഗഫയിലെ തൊഴിലാളി ക്യാമ്പിൽ തീപിടുത്തമുണ്ടായത്. 49 പേരാണ് മരിച്ചത്. ഇതിൽ 41 പേരുടെ മരണം സർക്കാർ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു. ഇതിൽ 26 പേരെ തിരിച്ചറിഞ്ഞു. പരിക്കേറ്റ 50+ പേരിൽ 30 പേർ മലയാളികളുമാണ്. മരണസംഖ്യ ഇനി ഉയരാനും സാധ്യതയുണ്ട്. മൃതദേഹങ്ങൾ വ്യോമസേനാ വിമാനത്തിൽ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട്. അപകടത്തിൽ 146 പേർ സുരക്ഷിതരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 195 പേരായിരുന്നു കെട്ടിടത്തിൽ താമസക്കാരായി ഉണ്ടായിരുന്നത്. 146 പേരിൽ 49 പേർ നിലവിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. നിസാര പരിക്കേറ്റ 11 പേരെ ചികിത്സ നൽകി ഡിസ്ചാർജ് ചെയ്തു. സംഭവ സമയത്ത് 19 പേർ വിവിധ കമ്പനികളിൽ ജോലിയിലായിരുന്നു. അവരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മുറിയിൽ ഇരുട്ട് നിറഞ്ഞതിനാൽ പുറത്തേക്കുള്ള വാതിലുകൾ കണ്ടെത്താൻ പോലും ആളുകൾ പ്രയാസപ്പെട്ടു. പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൻ്റെ ബാൽക്കണിയിലൂടെയും ജനലിലൂടെയും പലരും താഴേക്ക് ചാടുകയായിരുന്നു. മരിച്ചവർ ആരെല്ലാം എന്നത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. മലയാളി ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ നിന്നുള്ള ജീവനക്കാരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാർ തന്നെയായിരുന്നു. നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാനും അന്വേഷണം തീരുന്നതുവരെ കെട്ടിട ഉടമയെയും സെക്യൂരിറ്റി ജീവനക്കാരനെയും കസ്റ്റഡിയിൽ വയ്ക്കാനും ഉത്തരവിട്ടിരുന്നു. രാജ്യത്തെ വിവിധ കെട്ടിടങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കാനും ഉത്തരവിൽ പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റവരെ കുവൈത്തിലെ അദാൻ, ജുബൈൽ, ഫർവാനിയ, സബ ജാസിർ എന്നീ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കമ്പനിയുടെ സ്പോൺസർ കൂടിയാണ് കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനായ സ്വദേശി. തീനാളങ്ങൾ കെട്ടിടത്തെ വിഴുങ്ങിയതിൻ്റെയും ജീവന് വേണ്ടി നെട്ടോട്ടമോടുന്ന മനുഷ്യരുടെയും ഭയാനകമായ കാഴ്ചയെക്കുറിച്ച് ദൃക്സാക്ഷികളിൽ ഒരാൾ വിവരിച്ചു. കെട്ടിടത്തെ തീ വിഴുങ്ങിയതോടെ താമസക്കാർ ജീവന് വേണ്ടി പരക്കം പാഞ്ഞു. ഒരാൾ 5-ാം നിലയിൽ നിന്ന് എടുത്തുചാടി ബാൽക്കണിയിലിടിച്ച് ദാരുണമായി മരിച്ചു. നിമിഷങ്ങൾക്കുള്ളിലാണ് കെട്ടിടത്തിൽ തീ ആളിപ്പടർന്നത്. കെട്ടിടത്തിന് ചുറ്റും കറുത്ത പുക ഉയർന്നു. പുലർച്ചെ ആയതിനാൽ താമസക്കാർ പലരും നല്ല ഉറക്കത്തിലായിരുന്നു. പുക കയറി ശ്വാസമുട്ടിയാണ് പലരും എഴുന്നേറ്റത്. തീപിടുത്തം നേരിട്ട് കണ്ടവരിലൊരാൾ അറബ് ന്യൂസിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. നോർക്ക ആസ്ഥാനത്ത് ഹെൽപ്പ് ലൈൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1800-425-3939 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി S. ജയശങ്കറും ദുഃഖം രേഖപ്പെടുത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പുതിയ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈത്തിലെത്തും. ദുരന്തത്തിനിരയായവരുടെ മൃതദേഹങ്ങൾ ഇത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കുവൈത്ത് സിറ്റിയിലെ കെട്ടിട സമുച്ചയത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ നിരവധി പേർ മരിച്ചത് അതീവ ദുഃഖകരമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും വ്യക്തമാക്കി. അപകടത്തിൽ ജീവൻ നഷ്ടമായതിൽ നിരവധി മലയാളികളുണ്ടെന്നത് നടുക്കം വർദ്ധിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കാൻ കഴിയട്ടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം വിദേശകാര്യ സഹമന്ത്രി കുവൈത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു.